സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ദൈവഹിതം. 1 തെസ്സലോനിക്കാ 5:16 മുതൽ 18 വരെയുള്ള വചനങ്ങൾ. സ്നേഹമുള്ളവരെ, കടപ്പാടുകൾ മറക്കാത്ത മനുഷ്യൻ്റെ ജീവിതം എളിമയുള്ളതായിരിക്കും. ദാവീദ് രാജാവ് വെറുമൊരു അധീടയനായിരുന്നു. ദൈവം അവനെ കൃപയാൽ അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജാവാക്കി. വിജയങ്ങൾ സ്വന്തമാക്കാൻ കരുത്ത് നൽകിയത് ദൈവമായിരുന്നു. ഒരു ചെറിയ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ദൈവത്തെയും മൂല്യങ്ങളെയും മറന്ന് വലിയ തെറ്റുകളിലേക്ക് ദാവീദ് നിപതിച്ചു. കടന്നു വന്ന വഴികൾ വിസ്മരിച്ചവനെ ദൈവത്തിന് നന്മയും സ്നേഹവും ഓർമ്മപ്പെടുത്തി. അല്പകാലത്തേക്ക് താൻ മറന്നുപോയ ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയം നുറുങ്ങിയ അനുതാപത്തോടെ വീണ്ടും ദാവീദ് സ്വന്തമാക്കി. ഒരു ജീവിതം മുഴുവൻ നന്ദിയേകിയാലും മതിവരാത്ത എത്രയെത്ര നന്മകൾ ദൈവത്തിൽ നിന്ന് കൈപറ്റിയവരാണ് നാം എല്ലാം. ഈ ജീവിതം, കഴിവുകൾ, ആരോഗ്യം, സമ്പത്ത്, മാതാപിതാക്കൾ, മക്കൾ, അങ്ങനെ എന്തെല്ലാം. എന്നിട്ടും ഹൃദയപൂർവം ഈ ദാനങ്ങൾക്കെല്ലാം ദൈവത്തിന് ആത്മാർത്ഥമായി നന്ദി പറയാനോ സ്വാർത്ഥ മോഹങ്ങളുടെ വഴിവിട്ട യാത്ര അവസാനിപ്പിച്ച് ദൈവത്തിൻ്റെ വഴികളിലൂടെ ചരിക്കാനോ നമുക്കിനിയും കഴിഞ്ഞിട്ടുണ്ടോ? അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ കുഴിമാടത്തിൽ വയ്ക്കപ്പെടുന്ന സമയം വരെ എത്രയെത്ര ആളുകളോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ തേടുന്ന നന്ദിയില്ലാത്ത മക്കളായി നാം അധപതിക്കരുത്. ഉടയവനായ ദൈവത്തിനും ജീവിത വഴിയിൽ സഹായമേകിയവർക്കും ആത്മാർത്ഥമായി നമുക്ക് നന്ദി അർപ്പിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.